അപ്പോൾ ഇവിടെ മറ്റൊരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടത്, ഇന്തിഫാദ ആ വാക്ക് അത് നിരോധിക്കാൻ പറഞ്ഞതും അതിനോട് എതിർപ്പ് കാണിച്ചതും നമ്മളിവിടെ എന്തുകൊണ്ടാണ് എതിർത്തത്? അത് അറബി വാക്കായതുകൊണ്ടാണോ? അല്ലല്ലോ. അതിന് അതിൻ്റെ അർത്ഥതലം, അത് ഉദ്ദേശം എന്ത് എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഖണ്ഡിക്കുന്നു, അത് പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള സത്താർ വന്തല്ലൂറിനെ പോലെയുള്ള നമ്മളുടെ സമസ്ത കാക്കമാർ വന്നിട്ട് പറയുന്നു അതൊന്നുമല്ല കാരണം, അത് അറബി ഭാഷയോടുള്ള എതിർപ്പാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഞാൻ അന്നും ഇതിനെ കുറിച്ച് പണ്ടൊരു വീഡിയോ മുന്നേ ചെയ്തത്, അതിലും ഞാൻ പറഞ്ഞിരുന്നു മൂത്രം തടയുന്ന അറബി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തതുണ്ട്. അതിലും ഞാൻ പറഞ്ഞത് എന്താണ്, ഈ അറബി ഭാഷ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കാക്കാമാരുടെ വിചാരം അത് ഇസ്ലാമിൻ്റെ എന്തോ കുത്തകയാണ് എന്നതാണ് ഇവരുടെ ധാരണ. അതിനകത്ത് എഴുതിയത് മുഴുവൻ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംഭവമാണ്, അതുകൊണ്ടുള്ളൊരു എതിർപ്പ് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അത് ഇതേപോലെ ഒരു സമസ്ത കാക്കാൻ വന്നിട്ട് ഇതേപോലെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ നിരീക്ഷിച്ചില്ല. കാരണം അത്യാവശ്യം ഒരു ബോധമൊക്കെയുള്ള ആളുകൾ, ഉപ്രബുദ്ധ മലയാളികളാണല്ലോ മലയാളികൾ, അപ്പോൾ മലയാളം പറയുന്ന സമസ്ത കാക്കയാണെങ്കിലും ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മൂപ്പരും അത് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിലെന്താ വ്യത്യാസമുള്ളത്? അറബി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമാണ്, അതുകൊണ്ട് എതിർപ്പ് എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നു. അറബി ഭാഷയോടുള്ള എതിർപ്പ്, എന്തെതിർപ്പാണ് നമുക്കുള്ളത്? ഒരെതിർപ്പുമില്ല. ഞാനൊക്കെ ഇപ്പോഴും നല്ല അറബി പാട്ട് നമ്മൾ നന്നായിട്ട് പാടും, അറബി ഭക്ഷണം നന്നായിട്ട് നമ്മൾ കഴിക്കും. അറബിക് ക്യുസീൻ എന്ന് പറയുന്നത് നമുക്ക് ഫേവറേറ്റുള്ള സാധനമാണ്. അറബിയോട് നമുക്കൊരു, അറബികളോട് നമുക്കൊരു, അല്ലെങ്കിൽ അറബ് എന്നുള്ള വാക്ക് ചേർത്ത സാധനങ്ങളോട് നമുക്കൊരു വിയോജിപ്പില്ല. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം, അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള ആശയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, എതിർപ്പുണ്ട്, വിരോധമുണ്ട്. അപ്പോഴും മുസ്ലിങ്ങളോടല്ല ഈ വിയോജിപ്പും എതിർപ്പും വിരോധവും, അത് ഇസ്ലാമിനോടാണ്. എന്നാൽ ഈ ഇസ്ലാമിനെ ഏറ്റെടുത്ത് നടക്കുന്ന മുസ്ലിങ്ങളോടും നമുക്ക് എതിർപ്പുണ്ട്. അവരെ നമ്മൾ പക്ഷേ മുസ്ലിങ്ങൾ എന്നല്ല വിളിക്കാറ്, മുസ്ലിം തീവ്രവാദി എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കാറ്. അവരോട് നമുക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അവിടെ എവിടെയും അറബി ഭാഷ എന്നുള്ളതിനോടല്ല നമ്മളുടെ എതിർപ്പ്. പക്ഷേ ഇവിടെ പറയാൻ വന്നൊരു കാര്യം, അന്ന് ഈ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതൊരു ഷോർട്സായിട്ട് ഞാൻ ഇടുകയും ചെയ്തിരുന്നു. അതായത് ബംഗ്ലാദേശിൽ നടന്ന ഒരു വിഷയമാണ് എന്ന് ഒരു സംശയമായിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞപ്പോൾ അത് ബംഗ്ലാദേശാണോ എന്നൊരു സംശയം. ഇനി അങ്ങനെ അല്ലാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറി കയറുമല്ലോ, എന്നെ പിടിക്കാൻ വേണ്ടി കുറേ ഉസ്താദുമാർ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സംശയമായിട്ട് തന്നെയാണ് അന്ന് അവിടെ വെച്ചത്. അപ്പോൾ എന്തായാലും അന്ന് പറഞ്ഞത് മൂത്രമൊഴിക്കരുത് എന്നത് ബംഗ്ലയിലെഴുതി പല ഭാഷയിൽ എഴുതി വെച്ചിട്ടും അവിടെ ബംഗ്ലാദേശിലുള്ള ആളുകൾ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ആ മൂത്രമൊഴിക്കൽ നിർത്താൻ വേണ്ടി അവർ അറ്റകൈക്കൊരു പരിപാടി നടത്തി, അവിടെ അറബിയിൽ എഴുതി വെച്ചു. അതോടുകൂടി അവർ മൂത്രമൊഴിക്കൽ നിർത്തി എന്നതായിരുന്നു അന്ന് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. പക്ഷേ നമ്മളെ കാക്കാമാർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ലേ, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ, ഞാൻ നുണ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ, ഈ അറബി ഭാഷ എന്ന് പറയുന്നത് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ അതിവിടെ ഉണ്ട്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം തലനാരിടയ്ക്ക് ഒരു പെൺകുട്ടി അവിടെ അറബിയിലുള്ള ചില കാലിഗ്രാഫിയൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഡ്രസ്സ് അണിഞ്ഞു എന്നതിൻ്റെ പേരിൽ നാട്ടുകാർ ഗുസ്താഖ് നബി എഖി സജ സർ തൻസെ ജുദ സർ തൻസെ ജുദ എന്ന് പറഞ്ഞ് തല വെട്ടിയെടുക്കാൻ വേണ്ടി വന്നു. എന്താ ഉണ്ടായത്? ചുരിദാറിന് മുകളിൽ അറബിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? ഇവിടുത്തെ ഒരു ആവറേജ് കാക്കാൻ എന്ന് പറയുന്നത്, ആവറേജ് മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ തലച്ചോറ് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ എന്തോ വലിയ സാധനമാണ്. അപ്പോൾ അത് ആരെങ്കിലും അങ്ങനെ ഇങ്ങനെ ഡ്രസ്സിലേക്ക് എഴുതിയാൽ ഉടനെ അവനെ തല്ലിക്കൊല്ലണം എന്ന് ചിന്തിക്കുന്ന കാക്കാമാർ ഇതുണ്ട് ഇവിടെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നു. ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് എന്നല്ല. പക്ഷേ ഇങ്ങനെയുള്ള മുസ്ലിമിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാനല്ലേ പറ്റൂ, പറഞ്ഞല്ലേ പറ്റൂ, അത് പറഞ്ഞേ പോവൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിവിടെ സംഭവിച്ചു. ഈ പെൺകുട്ടി തലനാരയിടയ്ക്ക് രക്ഷപ്പെടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി. എന്താണ് അവരവിടെ ആക്രോശിച്ചത്? സർ തൻസെ ജുദ സർ തൻസെ ജുദ എന്ന് തന്നെയാണ്. അതായത് തല വെട്ടിയെടുക്കൂ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നബിയെ അപമാനിച്ചു, ഇസ്ലാമിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് തല വെട്ടിയെടുക്കാമെന്ന് ആ നാട്ടുകാരുടെ നിന്ന് പോലീസുകാരി അവിടുന്ന് കഷ്ടിച്ച് തല മൂടിയിട്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഇവരെ ആക്രമിക്കാൻ വന്നത്? കാക്കാമാർ. എന്താണ് കാരണം? ചുരിദാറുമൽ അറബി എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കാണിച്ച് ചോദിക്കുന്നത് ഇത്രയ്ക്ക് ബോധമില്ലാത്ത ആളുകളാണോ ഈ കാക്കാമാരെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുക. അതിനാണ് ഞാൻ ഈ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇത് മയത്തിൽ പറഞ്ഞുകൊണ്ടോ, ഇതിങ്ങനെ എന്താണ് മൂളി, നമ്മളെ ജോജി എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പാട്ട് പാടിയിട്ടോ മൂളിയിട്ടോ അങ്ങനെ ഉപദേശം പറഞ്ഞിട്ടോ തീരുമാനമാക്കേണ്ട കാര്യമല്ല ഇത്. കാര്യമായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്, കാക്കാമാർ കുറച്ചും കൂടിയൊക്കെ ബോധം വെക്കണം. ഇതുപോലുള്ള കൊള്ളരുതായ്മകൾക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നു, അത് ലോകത്ത് ഇന്ന് എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നിപ്പോൾ
ഞാനിപ്പോൾ അതിവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത് ഈ സത്താറ് പന്തല്ലൂരാണ്. ഒരു വിഷയത്തെ അത് തീവ്രവാദമാണ്, അത് ജൂതവിരുദ്ധതയാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കിനെ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സത്തയെ ഉൾക്കൊള്ളാൻ നിൽക്കാതെ പകരം അത് ഇതുപോലെ അറബി ഭാഷയോടുള്ള എതിർപ്പാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് കൊച്ചാക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഇവിടെ ഇതുപോലെയുള്ള മണ്ടന്മാരാക്കുന്നത്, നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ച് നടക്കുന്ന സമസ്ത വിശ്വസിച്ച് നടക്കുന്ന സാധാരണ വിശ്വാസികളല്ലേ നിങ്ങൾ ഇവിടെ മണ്ടന്മാരാക്കുന്നത്, ഇത്രയ്ക്ക് മണ്ടന്മാരാണോ നിങ്ങൾക്കാക്കാമായിരുന്നു, നിങ്ങൾ സ്വയം ചോദിക്കുക, അങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, നമുക്കിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, അത് പറഞ്ഞ് ഞാനിവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യും, എനിക്ക് കുറേ കാശുണ്ടാക്കാം, അത്ര തന്നെയാണ് എനിക്ക് അതുകൊണ്ട് ഗുണം തന്നെയുള്ളൂ. നിങ്ങൾ എത്ര പെട്ടെന്ന് നന്നാവുന്നോ അത്രയും പെട്ടെന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിപ്പോവും എന്ന് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇങ്ങനെ ചെയ്ത് കാശുണ്ടാക്കുന്നതിൽ വലിയ അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളങ്ങ് മാറിയേക്കുന്നേ, നിങ്ങൾ ഈ തീവ്രവാദമൊക്കെ എടുത്ത് കളയൂ, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് നിർത്തൂ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാറിയിട്ട് നല്ല മനുഷ്യന്മാരായിട്ട് മാറിയാൽ എൻ്റെ കഞ്ഞുകൂടി മുട്ടൂലേ. അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും എളുപ്പ പണി എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറുക എന്നുള്ളതാണ്. മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാശുണ്ടാക്കിയിരിക്കും, കോടീശ്വരനാകും, അടുത്തത് തന്നെ ഒരു ബെൻസ് വാങ്ങിച്ച് ഞാൻ നിങ്ങളെ മുന്നിൽ കൂടെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ, എന്തായാലും അന്ന് ഞാൻ പറഞ്ഞ വാർത്ത അതൊന്നും ഇവിടെ കാണാം. ബംഗ്ലാദേശ് യൂസസ് സേക്രഡ് അറബിക് ടു സ്റ്റോപ്പ് പീയിങ് ഇൻ പബ്ലിക്. ഇത് 2015 വന്ന വാർത്തയാണ്. ഇത് ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. അത് ആണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെയൊന്നുമില്ല, ഈ അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ല ഞങ്ങളെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ അതെ, അത്രയ്ക്ക് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ തങ്ങളത്ര മണ്ടന്മാരല്ല എന്ന് വിചാരിക്കുന്ന കാക്കമാരറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെക്കുന്നു. ബംഗ്ലാദേശി പീപ്പിൾ റെസ്പെക്ട് അറബിക് ആൻഡ് വി ജസ്റ്റ് യൂട്ടിലൈസ് ദാറ്റ്. എ മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ സെറ്റ്. അപ്പോൾ എന്താണ് അവരുടെ കാരണം? ഫോർ ഇയേഴ്സ് അതോറിറ്റീസ് ഇൻ ബംഗ്ലാദേശ് ഹാവ് ബാറ്റിൽ ടു സ്റ്റോപ്പ് മെൻ യൂറിനേറ്റിംഗ് ഇൻ പബ്ലിക് വിത്ത് സൈൻസ് ഇൻ ദ ലോക്കൽ ബംഗാളി ലാംഗ്വേജ് ഫെയിലിംഗ് ടു ഹാൾട്ട് ദ സീമിംഗ്ലി എൻലെസ് നമ്പർ ഓഫ് ഒഫൻഡേഴ്സ്. ബംഗാളിയിൽ എഴുതി വെച്ചിട്ട് മൂത്രമൊഴിക്കരുത് എന്ന് എഴുതി വെച്ചിട്ട് ആരും അത് നിർത്തുന്നില്ല. അങ്ങനെ അവസാനം ബട്ട് ദ ബംഗ്ലാദേശ് റിലീജിയസ് അഫയേഴ്സ് മിനിസ്ട്രീസ് റീസെൻറ്റ് ഡിസിഷൻ ടു ഇറാക്ട് ന്യൂ സയൻസ് ഇൻ അറബിക് ഹാസ് ഹാഡ് എ മാർക്ഡ് ഇഫക്റ്റ് ഡിസ്പൈറ്റ് മോസ്റ്റ് ബംഗ്ലാദേശീസ് ബീങ് അനേബിൾ ടു റീഡ് ദ ലാംഗ്വേജ്. ഒരാൾക്ക് പോലും അറബിയിൽ വായിക്കാൻ അറിയില്ല എന്നത് അവിടെ ഇരിക്കെ ആ സാധനം അന്ധ മൂത്രമീന്ധ ഒഴിക്കമാട്ടെ എന്ന് എഴുതി വെച്ചപ്പോൾ അതെന്തോ അറബിയിലുള്ള എന്തോ ഖുറാനുള്ള സാധനമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ മൂത്രമൊഴിക്കാതെ ആയി. ഫോർ മോസ്റ്റ് ഇൻ ദ മെയിൻലി മുസ്ലിം കൺട്രി അറബിക് ഈസ് സേക്രഡ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹോളി ബുക്ക് ദ ഖുറാൻ. ഖുറാൻ മാത്രമല്ല അറബിയിൽ എഴുതിയിട്ടുള്ളത്, കാമസൂത്ര വരെ അറബിയിൽ എഴുതിയിട്ടുണ്ട് എന്നതും കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കുക. വാസ് റിവീൽഡ് ഇൻ ദിസ് ക്യാമ്പയിൻ ഹാസ് റിസീവ്ഡ് എ ഗ്രേറ്റ് പോസിറ്റീവ് റെസ്പോൺസ് സോ ഫാർ. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്, ബംഗ്ലാദേശീസ് പീപ്പിൾ റെസ്പെക്ട് അറബിക് ആൻഡ് വി ഹവ് ജസ്റ്റ് യൂട്ടിലൈസ് ദാറ്റ്. അറബി അവർക്ക് വലിയ സംഭവമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളെ മണ്ടന്മാരാക്കി, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും നിങ്ങളുടെ തലയിലേക്ക് ബോധം വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇനി അതിൻ്റെ താഴെ കുറച്ച് ഇതിൻ്റെ ഓപ്പോസിഷൻ. ദ ക്യാമ്പയിൻ ഹവ് ഓവർ ഹാസ് പാർക്ക്ഡ് a strong rebuke from influential cleric Fariduddin Masood avadta samasthakaka who said it tarnished the prestige of the Arabic language. ഇത് ഇങ്ങനെ മൂത്രമൊഴിക്കരുതെന്ന് അറബിയിൽ എഴുതി വെച്ചത് അറബിക് ലാംഗ്വേജിൻ്റെ ആ പ്രസ്റ്റിജിന് വലിയ കോട്ടമാണ് ഉണ്ടാക്കിയത്, വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. Nobody has the right to use the language of the Quran for such a campaign. അങ്ങനെ മൂത്രമൊഴിക്കരുത്, മൂത്രമൊഴിക്കരുത് എന്നുള്ള ക്യാമ്പയിൻ അറബിക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതിനുള്ള ഭാഷയല്ല അത്, അത് നിങ്ങൾ ബംഗാളിയിൽ തന്നെ എഴുതിയാൽ മതി. ദ ക്ലറിക് സെഡ് അക്കോർഡിംഗ് ടു ദ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി റെസ്പെക്ട് അറബിക് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വിൽ ടോളറേറ്റ് ദ യൂസ് ഓഫ് അറബിക് ടു സ്റ്റോപ്പ് പീപ്പിൾ ഫ്രം യൂറിനേറ്റിംഗ്. അറബിക് എന്ന് പറയുന്ന ഭാഷ അത് ഞങ്ങളുടെ നാട്ടുകാർ ഉപയോഗിക്കുമെന്നൊക്കെ ഉള്ള, അവർ റെസ്പെക്ട് ചെയ്യുന്നൊക്കെ ഉള്ളതറിയാം, പക്ഷെ അത് ഇതുപോലെ ഒരു ആവശ്യത്തിന് മൂത്രമൊഴിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊന്നും ശരിയല്ല, അത് നമ്മൾ ശരിയാവില്ല, അത്രയ്ക്കൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന കാഴ്ച നിങ്ങൾ ആലോചിക്കൂ. കാക്കമാർ എത്രമാത്രം മണ്ടന്മാരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഞാനിത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്, വെറുതെ അല്ല നിങ്ങളെ മദ്രസ മണ്ടന്മാർ മദ്രസ പൊട്ടന്മാർ എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ ബംഗ്ലാദേശിലെ മദ്രസ പൊട്ടന്മാരുടെ കാര്യമാണ് ഈ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ചിന്തകൾ നിങ്ങളെ തലയിലേക്ക് വരും? നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്, ഒരു റിലീജിയസ് ബ്ലോക്ക്, ഒരു പിൻ, അതങ്ങ് ഉരിയാൽ മതി എല്ലാം ശരിയാവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെ പണ്ട് മണിച്ചിത്രത്താഴിനകത്ത് നമ്മളുടെ ഇങ്ങനെ ഒറ്റടി പ്ലിങ് എന്നടിക്കുമ്പോൾ ഒരു കിളി അങ്ങ് പറന്നു പോകും, അതങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവും, അത്രയേ ഉള്ളൂ കാര്യം. ഈ ഭാഷയെ ഭാഷയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഒരു ചെറിയ ഉദാഹരണം, അറബിയിൽ കാമസൂത്ര എഴുതിയിട്ടുണ്ട്, അതുപോലെ പല സാധനങ്ങളും എഴുതിയിട്ടുണ്ട്.
ഇനി പോട്ടെ, അറബിയിൽ ബൈബിളുണ്ട്, അറബിയിൽ സംസാരിക്കുന്ന നമ്മളുടെ എന്താണ് ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, പല ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പല ഭാഷകളിൽ പല കാര്യങ്ങൾ അറബിയിൽ പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ശിർക്ക് പോലും കടന്നുകൂടി എന്ന് വരും. അതായത് അവർ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് അറബിയിലായിരിക്കും എന്ന് വെച്ച് നിങ്ങൾ അവരൊക്കെ അടുത്ത് വിട്ടു. അപ്പോൾ എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ആലോചിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ധാരണ അത് ഇസ്ലാമിന് മാത്രമുള്ളതാണ് എന്നാണ്. അതും തെറ്റാണ്. ഈ ക്രിസ്ത്യാനിയിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളും ഇപ്പോൾ നമ്മൾ ആയത്തുൽ കുർസിയൊക്കെ ഇങ്ങനെ കാലിഗ്രാഫി അറബിയിൽ എഴുതുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകൾ അത് അറബിയിലുള്ളത് അവർ അതേപോലെ എഴുതി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ യേശു ക്രിസ്തുവിനെയും അപ്പുറത്ത് മറ്റേ മറിയമ്മിനെയൊക്കെ വെച്ചിട്ട് അവരത് അവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്നു. അതും ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഭാഷ എന്ന് പറയുന്നത് അത് ഒരു മതത്തിൻ്റെയും കുത്തകയല്ല, അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഭാഷ മാത്രമാണ്. അത് ആർക്കും ഉപയോഗിക്കാം പഠിച്ചു കഴിഞ്ഞാൽ, സംസാരിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്നിട്ട് നമ്മുടെ അടുത്ത് നിങ്ങളുടെ പേര് മാറ്റൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ മണ്ടത്തരം ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ അറബി ഭാഷയിലുള്ള പേര് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടില്ല യു കെയിലൊക്കെ പേര് ഇങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. അവിടെ ആ മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് റൗണ്ട് ചെക്കിങ്, ഒരു സെക്കൻഡ് റൗണ്ട് വെരിഫിക്കേഷൻ അവിടെ വേണ്ടി വരുന്നൊരു ഒരു ഗതികേട് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേരൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചത്. നല്ല പേര് വല്ലതും കിട്ടിയാൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാൾക്കും ഒരനക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരുടെയെങ്കിലൊക്കെ പേര് ചില സിനിമയിലൊക്കെ കാണാറ് നിങ്ങളുടെ കാമുകൻ്റെയും കാമുകിയുടെയൊക്കെ പേര് എന്ന് പറഞ്ഞ പോലെയെങ്കിലും ഒരു പേര് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറഞ്ഞത്. പക്ഷേ ഒരു കേൾക്കുമ്പോൾ കുറച്ചൊരു ഒരു ഘടാഘടിയും പേരൊക്കെ ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ എന്താണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേരാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇതാണ് കാര്യം ഒന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇവിടെ കണ്ടു സാക്ഷാൽ പന്നിയിറച്ചിയുടെ മുകളിൽ അറബിയിൽ ഹലാൽ എന്ന് എഴുതി വെച്ചപ്പോൾ അത് ഹലാലാന്ന് വിചാരിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന കാക്കാമാരുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതിൻ്റെ അടിയിലുള്ള ഇംഗ്ലീഷൊന്നും പിന്നെ അവർക്ക് വേണ്ട. ഹലാൽ എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തോ വലിയ സംഭവമാണ്, പിന്നെ ബാക്കിയൊന്നും ആലോചിക്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ കഥ. ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പന്നിയിറച്ചി കൊടുക്കുന്നതിൻ്റെ കഥയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ റമദാൻ മാസം വരെയാണ്, നമുക്ക് എല്ലാ ദിവസവും പന്നിയിറച്ചി തിന്ന് കാണിക്കാനുള്ളതാണ്, അത് വേറെ കാര്യം.